എല്ലാവർക്കും ലോയൽ ബേ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ നമ്മൾ ചിട്ടി സ്ഥിര നിക്ഷേപം വിട്ടാൽ ലാഭമുണ്ടോ എന്തൊക്കെയാണ് നിക്ഷേപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത് ആദ്യ മാസങ്ങളിൽ ചിട്ടി വിളിച്ചെടുത്ത് സ്ഥിര നിക്ഷേപം വിടുന്നത് ഗുണകരമാകില്ല മൾട്ടി ഡിവിഷൻ ചിട്ടിയിൽ നിന്ന് നറുക്കിൽ ലഭിക്കുന്ന ചിട്ടി തുക സ്ഥിര നിക്ഷേപം വിട്ടാൽ വലിയ ലാഭം നേടാം ആദ്യ മാസങ്ങളിൽ നറുക്കു ലഭിച്ച ചിട്ടി കാലാവധിയോളം തുടരുകയാണെങ്കിൽ അടയ്ക്കുന്ന തുകയേക്കാൾ കൂടുതൽ ലാഭം കിട്ടും ചിട്ടി ലേലം വിളിക്കുകയാണെങ്കിൽ ലേലക്കിഴിവ് കുറയുന്ന സമയം നോക്കി വിളിച്ചെടുത്ത് സ്ഥിരനിക്ഷേപം വിട്ടാൽ ലാഭമുണ്ടാക്കാം ചിട്ടി സ്ഥിര നിക്ഷേപം പലിശ നിരക്ക് രണ്ട് തരത്തിലാണ് ചിട്ടി വിളിച്ചെടുത്ത തുക സ്ഥിര സ്ഥിരനിക്ഷേപപ്പെടുന്നത് ചിട്ടിയുടെ മേൽബാധ്യതയ്ക്ക് തുല്യമായ തുക ചിട്ടി സെക്യൂരിറ്റി ഡെപ്പോസിറ്റിൻ ട്രസ്റ്റ് നിക്ഷേപത്തിലേക്കും ചിട്ടിയിലേക്ക് അടച്ച തുക ചിട്ടി പ്രൈസ് മണി നിക്ഷേപത്തിലേക്കും മാറ്റും ഇതിന് രണ്ടിനും വ്യത്യസ്ത നിരക്കാണ് ലഭിക്കുന്നത് ചിട്ടി സെക്യൂരിറ്റി ഡെപ്പോസിറ്റിൻ ട്രസ്റ്റ് നിക്ഷേപത്തിന് എട്ട് പോയിൻറ്റ് ഒന്ന് അഞ്ച് ശതമാനം പലിശയും ചിട്ടി പ്രൈസ് മണി നിക്ഷേപത്തിന് ഏഴ് പോയിൻ്റ് ഒന്ന് പൂജ്യം ശതമാനം പലിശയും ലഭിക്കും നടപടികൾ ചിട്ടി ലേലത്തിൽ ലഭിച്ചാൽ തൊട്ടടുത്ത തീയതിക്ക് മുൻപായി ചിട്ടി സ്ഥിര നിക്ഷേപം സാധിക്കും ഇതിനായി ആധാർ കാർഡും ചിട്ടി പാസ്ബുക്കുമായി ചിട്ടിയുള്ള ശാഖയിൽ നേരിട്ടെത്തണം ചിട്ടി സ്ഥിര നിക്ഷേപം ഇടുന്നതിനുള്ള അപേക്ഷയും ആധാറും സമർപ്പിച്ചാൽ ചിട്ടി സ്ഥിര നിക്ഷേപം ഇടാം നടപടികൾ പൂർത്തിയാക്കിയാൽ തൊട്ടടുത്ത മാസം അടവ് തുടങ്ങുമ്പോൾ സ്ഥിരനിക്ഷേപം ആരംഭിക്കാൻ സാധിക്കും മൂന്ന് ലക്ഷത്തിന്റെ ചിട്ടി അയ്യായിരം രൂപ മാസവും അറുപത് മാസം കാലയളവുള്ള മൂന്ന് ലക്ഷത്തിന്റെ മൾട്ടി ഡിവിഷൻ ചിട്ടിയാണ് ഉദാഹരണമായി എടുക്കുന്നത് അയ്യായിരം രൂപയ്ക്കും മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി രൂപയ്ക്കും ഇടയിലാണ് ഈ ചിട്ടിയിൽ മാസ വരുന്നത് മൾട്ടി ഡിവിഷൻ ചിട്ടിയിൽ മാസത്തിൽ ഒരു നറുക്കും മൂന്ന് ലേലവും ലഭിക്കും ഒരാൾക്ക് ചിട്ടി ഫോർമാൻസ് കമ്മീഷൻ കിഴിച്ചുള്ള തുക ലഭിക്കും ബാക്കി മൂന്ന് പേർക്ക് മുപ്പത്തഞ്ച് ശതമാനം വരെ താഴ്ത്തി ചിട്ടി ലേലത്തിൽ വിളിക്കാം ചിട്ടി സ്ഥിര നിക്ഷേപം മുപ്പത്തഞ്ച് ശതമാനം ലേല ചിട്ടി വിളിക്കുന്ന മൂന്ന് പേർക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ ലഭിക്കും നറുക്കെടുപ്പിലൂടെ ചിട്ടി ലഭിക്കുന്ന ഒരാൾക്ക് ഫോർമാൻസ് കമ്മീഷനായ പതിനയ്യായിരം രൂപ കുറച്ച് രണ്ടു ലക്ഷത്തി എൺപത്തി രൂപ ലഭിക്കും രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയിൽ നിന്ന് ഡോക്യുമെന്റേഷൻ ചാർജും ജി എസ് ടിയും കുറച്ചാൽ രണ്ടു ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപ സ്ഥിര നിക്ഷേപം ഇടാൻ ലഭിക്കും നിലവിലെ പലിശ നിരക്കായ എട്ട് പോയിന്റ് ഒന്നു ശതമാനം നിരക്കിൽ സ്ഥിര നിക്ഷേപം ഇട്ടാൽ ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് രൂപ വർഷത്തിൽ പലിശയായി ലഭിക്കും മാസത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് രൂപയോളം ലഭിക്കും അഞ്ചു വർഷ ചിട്ടിയിൽ ആദ്യ മാസം ചിട്ടി ചിട്ടിനിരക്ക് ലഭിച്ച വ്യക്തിക്ക് അമ്പത്തെട്ട് മാസത്തോളം നിക്ഷേപം ഇടാൻ സാധിക്കും കാലാവധിയോളം നിക്ഷേപം തുടർന്നാൽ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി എഴുപത് രൂപയോളം പലിശയായി ലഭിക്കും ഇതോടൊപ്പം ചിട്ടി വിളിച്ചേർത്താൽ രണ്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപ കൂടിച്ചേർത്താൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം രൂപ ചിട്ടി കാലാവധി എത്തുമ്പോൾ സ്വന്തമാക്കാം നേട്ടങ്ങൾ ചിട്ടിയിൽ നിന്ന് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാം എന്നത് തന്നെയാണ് സ്ഥിര നിക്ഷേപം ഇടുന്നത് കൊണ്ടുള്ള പ്രധാന നേട്ടം ചിട്ടി പണം പിൻവലിക്കാൻ ആവശ്യമായ ജാമ്യം കയ്യിലില്ലാത്തവർക്ക് ചിട്ടി സ്ഥിര നിക്ഷേപം ഇടാവുന്നതാണ് ഇതിനായി ജാമ്യങ്ങളൊന്നും സമർപ്പിക്കേണ്ടതില്ല ഇതുപോലെ കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക